அழுத்தலா அமுகத்தான அதுண்டு எடுத்தலா ആ തേങ്ങയുടെ ഇമ്മന്ന് ഒടിച്ചേ തേങ്ങ ഒടിച്ചേ ഇമ്മന്ന് എന്നിട്ട് മറ്റേത് മേപ്പെട്ട് എന്താ അങ്ങനെ നിന്നോട്ടെ തേങ്ങ. അപ്പോൾ മക്കളെ നമുക്ക് ആദ്യമായിട്ടുണ്ടായ തേങ്ങ കേട്ടോ. ഫസ്റ്റിൽ നമ്മളൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാക്കണം. നമ്മൾ ഫസ്റ്റിൽ ഒരു തേങ്ങ കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണം. നല്ല വലിയ തേങ്ങയാണ്. ഇത് പൊട്ടിച്ച് നോക്കും മുന്നോ പൊട്ടിച്ച് നമുക്ക്. ആ എന്തിയേ അപ്പം മക്കളെ തേങ്ങ ഒഴിച്ചാൽ ഞങ്ങൾ കണ്ടുപോയിട്ടോ. താരമില്ല നമുക്ക്. ഇൻഷാല്ല ഒരു പാര വാങ്ങണം. പിന്നെ എന്നാൽ അധികം തെങ്ങും തോട്ടൊന്നും ഇല്ലല്ലോ. കരിയിന്ന് തറവാട്ടിൽ നിന്ന് അങ്ങനെ പൊളിച്ച് കൊണ്ടല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ തേങ്ങ ഒന്ന് പൊളിച്ച് നോക്കട്ടെ. എന്താ മട്ടം എങ്ങനത്തെ തേങ്ങയാണ് ഒന്നും അറിയില്ലല്ലോ. മൂത്തുക്കണമെന്നോ കയമ്പുള്ളതാണോന്നോ ഒന്നും അറിയില്ല. അപ്പോൾ മക്കളെ ഇതേ ഈ തെങ്ങ് ഉമ്മ തന്നത് കഴിഞ്ഞിട്ടോ. ഒരു തേങ്ങ മുളച്ചിട്ട് അതങ്ങനെ കുഴിച്ചിട്ടതാണ്. രണ്ടെണ്ണം ഉണ്ട്. ഇനി ഒന്ന് അങ്ങനെ എന്തോ ഒരു ഇത് സാധനം കുത്തിയങ്ങോട്ട് അങ്ങനെ പോയി. അപ്പോൾ ഉമ്മ തന്നത് ഇനി ഉമ്മ മരിച്ചു പോയി. ഏതായാലും ഉമ്മാൻ്റെ ഓർമ്മക്ക് ഒരു തെങ്ങുണ്ട്. തെങ്ങുണ്ട്. അടക്കാപ്പായൊക്കെ ഉണ്ട് കേട്ടോ. രണ്ടടക്കാപ്പായം ഉമ്മ അങ്ങനെ എന്താ അടക്കാപ്പായൊക്കെ തിന്നങ്ങാണ്ട് അതിൻ്റെ കുരുപാകും. എന്നിട്ട് അത് കവറിലാക്കി പാകി അതിൻ്റെ തൈ രണ്ടെണ്ണം കൊണ്ടു വെച്ചു. അപ്പോൾ രണ്ട് അടക്കാപ്പായത്തിൻ്റെ മരം ഉണ്ടായി. വലുതാണ്. വലിയ അടക്കാപ്പായാവണം. നമ്മളെ കടയിൽ നിന്നൊക്കെ കടയിലല്ല നമ്മളെ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവില്ല വലിയ വലിയ അടക്കാപ്പായ. ഇങ്ങനെ ഈ മറ്റേ പങ്കാളികളിങ്ങനെ വിൽക്കായിട്ട് നിൽക്കണം അങ്ങനത്തെ അടക്കാപ്പായ കേട്ടോ. പിന്നെ നമ്മളെ മോന് നമ്മളെ തേങ്ങ പൊളിച്ച് കിട്ടിയിരിക്കണം. നമ്മളെ അമ്മാൻ്റെ ഓർമ്മയാണ് മക്കളെ ഈ തേങ്ങ. അപ്പം മക്കളെ ഇതാക്കണം തേങ്ങ. നല്ല അടിപൊളി തേങ്ങ. ഇനി ഇത് നമുക്കൊന്നും വെട്ടി നോക്കണം. അത്യാവശ്യം വലിയ തേങ്ങയാണ്. ഇനി കയമ്പുണ്ടോ നോക്കട്ടെ കേട്ടോ. അപ്പം മക്കളെ കുഴപ്പമൊന്നുമില്ല ഇതാക്കണം. പിന്നെ വലിയ തേങ്ങയാണ് ഇതാ. നല്ല കയമ്പുള്ള വലിയ തേങ്ങ കേട്ടോ. ഇതാക്കും എത്തണം ലേറ്റിൻ്റെ ഇതുകൊണ്ട് വേറൊരു കളറൊക്കെ വരുന്നത്. അത്യാവശ്യം വലിയ തേങ്ങയാണ്. നല്ല കയമ്പുള്ള തേങ്ങയാണ് കണ്ടില്ലെങ്കിൽ. ഈ തെങ്ങ് പോകുകയാണ് കേട്ടോ. ഇതേമാതിരി എന്തോ സാധനം കുത്തിയിട്ട് പോകുകയാണ്. അപ്പോൾ പിന്നെ നമ്മളിവിടുത്തെ ഇപ്പോൾ തുരിസും കുമ്മായൊക്കെ തേച്ചപ്പോൾ പെട്ടെന്നുണ്ടായിക്കണം. അപ്പോൾ ഈ തെങ്ങ് അങ്ങനെ കേട്ടോ പെട്ടെന്ന് നമുക്ക് തേങ്ങ കായ്ച്ചാൽ മണ്ടിങ്ങാണ്ട് അങ്ങനെയൊക്കെ ചെയ്തോ കൂടെ. അങ്ങനെ തെങ്ങിൻ്റെ മുഴുവൊക്കെ നാസാക്കുകയാണെങ്കിൽ തുരിസും കുമ്മായ ഉണ്ടല്ലോ അത് എന്തൊരു കവറിലൊക്കെ ആക്കി കണ്ട് അതിൻ്റെ ആ കുറ്റിയിൽ വെച്ച് കൊടുക്കുക. തേച്ച് കൊടുക്കുക കേട്ടോ. ബ്രെഡ് പൊരിച്ച ആർക്ക് വേണ്ടേ? എന്നാ പോളോ എനിക്ക് വേണ്ടേ? ഫസ്റ്റത്തെ തേങ്ങൻ്റെ വെള്ളം വാങ്ങിച്ച വന്നോളി. എന്നാ മന്ത സോന്നാണോ? ഈ മോനും വേണം. വിസ്മിൻ ചെല്ലി കുടിച്ചോ. തോവൻ തേങ്ങ ഉണ്ടാട്ടെ നമുക്ക്. നല്ല തേങ്ങ അല്ലേ. നമ്മളെ തേങ്ങ തന്നെയത്. കുളിച്ചോ കുളിച്ചോ. നിങ്ങളിപ്പോൾ സ്കൂളിൽ വായിച്ചോ. സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞാൽ സ്കൂള് പൂട്ടി രണ്ട് മാസം അങ്ങോട്ട് അടിച്ച് പൊളിച്ചല്ലേ. പേരൊക്കെ എന്താക്കെ ചെറിയ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് തച്ച പൊളിച്ചു തന്നെ പറ്റൂലേ. അപ്പോൾ മക്കളെ തേങ്ങ തെങ്ങ് പോകുകയാണെന്ന് കണ്ടാൽ ഉടുപ്പും തിരിച്ചും നമ്മായി കുമ്മായൊക്കെ എടുത്തുകൊണ്ട് ഉടുപ്പും തന്നെ ഒരു കവറിലാക്കി അതിൻ്റെ ആ കുറ്റിയിൽ വെച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഈ തെങ്ങിനെ രക്ഷിച്ചാൽ നമുക്ക് പറ്റിയിരിക്കണം. അപ്പോൾ രാത്രി പിന്നെ ഇതായി ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടി ഇനി നമുക്ക്.
അതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വന്നിട്ട് വീഡിയോ. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും.